ഒരു മകന് ഒരു ഫോൺ കോൾ കിട്ടി, നിന്റെ അമ്മ അത്യാഹിതമായി ഹോസ്പിറ്റലിലാണെന്നും പറഞ്ഞു. ധൃതിപ്പെട്ട് അവൻ ഹോസ്പിറ്റലിലെത്തി കൗണ്ടറിൽ പോയിട്ട് ഇന്ന സ്ത്രീയെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചൂവാന്ന് പറഞ്ഞു. ആ സമയം തന്നെ ഡോക്ടർ ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു, ഇത് ഇന്നാലും ഇന്നാള് എൻ്റെ അമ്മയാണ്, എങ്ങനെയുണ്ട്? തക്ക സമയത്ത് എത്തിച്ചതുകൊണ്ട് ജീവൻ രക്ഷിക്കാൻ പറ്റിയിട്ടുണ്ടെന്ന്. ആരാ സാറേ അവരെ തക്ക സമയത്ത് എത്തിച്ചതെന്ന് വെച്ചപ്പോൾ അടുത്തുള്ള ബെഞ്ചിൽ ചൂണ്ടിക്കാണിച്ചു. ഓക്കെ, ഇപ്പം പ്രായമുള്ള ഒരു അപ്പച്ചനും അമ്മച്ചും. ഈ മോൻ അവരുടെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾ എൻ്റെ അമ്മയെ തക്ക സമയത്ത് ഇവിടെ എത്തിച്ചത്? അപ്പോൾ ആ അപ്പനും അമ്മയും പ്രാപിച്ചു, നീ എത്ര നാളായി നിൻ്റെ അപ്പനെയും അമ്മനെയും കണ്ടിട്ട്? പറഞ്ഞു, 6 മാസമെങ്കിലും ആയി, കാരണം എൻ്റെ ജോലി അത്രയും വലുതാണ്, അത്രയും തിരക്കാണ്, പക്ഷേ ഡെയിലി ഫോൺ ചെയ്യാറുണ്ട്. അപ്പം അതിലുള്ള അപ്പച്ചൻ ചോദിച്ചു, ഇപ്പം ലാസ്റ്റ് ഫോൺ ചെയ്തിട്ട് എത്ര നാളായി? അല്പം ആലോചിച്ചിട്ട് അവൻ പറഞ്ഞു, 10 ദിവസം. വീണ്ടും അവൻ ചോദിച്ചു, നിങ്ങൾ എന്നോട് ചോദ്യം ചോദിക്കല്ലേ, എൻ്റെ അപ്പനെ അമ്മനെ എങ്ങനെയാണ് നിങ്ങൾ ഇവിടെ എത്തിച്ചത്? അപ്പോൾ ആ പ്രായമുള്ള അപ്പച്ചൻ പറഞ്ഞു, നിൻ്റെ അപ്പനും അമ്മയും തങ്ങുന്ന അതേ കോളനിയിലാണ് ഞങ്ങൾ തങ്ങുന്നത്. ഞങ്ങളൊരു നിയമം വെച്ചിട്ടുണ്ട്, പ്രായം 65 കഴിഞ്ഞവരുടെ ഒരു വാട്സപ്പ് കൂട്ടായ്മ. ഡെയിലി രാവിലെ ഒരു ഗുഡ് മോർണിംഗ്, ഉച്ചയ്ക്ക് ഗുഡ് ആഫ്റ്റർനൂൺ, രാത്രി ഗുഡ് നൈറ്റ് എല്ലാവരും അയക്കണം എന്നൊരു നിയമമുണ്ട്. വേറെ ഒന്നും അയച്ചില്ലെങ്കിലും ഇന്ന് രാവിലെ നിൻ്റെ അമ്മയുടെ ഗുഡ് മോർണിംഗ് കണ്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ ധൃതിപ്പെട്ട് ഇവിടെ വന്നു നോക്കിയത്. ആൾ മയങ്ങിക്കിടക്കായിരുന്നു, എടുത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചത്. മോനെ, ജീവിതത്തിൽ എത്ര തിരക്കുണ്ടെങ്കിൽ എത്ര സമ്പാദിച്ചാൽ അപ്പനും അമ്മയ്ക്കും ചെയ്യുന്ന സേവനത്തോടെ അത് വരില്ല കേട്ടോ. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്.